ചുള്ളിക്കമ്മൊക്കെ പെറുക്കിയിട്ട് പോകുന്ന പിള്ളേരെ കണ്ടത്. അപ്പുറം കൊക്കെയാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതൊക്കെ വണ്ടിയിൽ കൊണ്ടുവെക്കാം. 7:30 ഇന്ന് കുറച്ച് നേരെ തന്നെ നമുക്ക് ഇറങ്ങണം. ഇവിടെ ഒരു ഹൊസന ചർച്ച് ഉണ്ട്, അതിൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ. രാവിലെ 8:20 കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ സ്കൂൾ ബസ്സൊക്കെ ഉണ്ടല്ലോ മുന്നൽ. ഇതിലൂടെ ഒക്കെ പോയാൽ എത്തും മെയിൻ റോഡ് എത്തും. നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ പോവാം. ഇന്നലെ രാത്രി ഇതാ ഇതിന്റെ നേരെ പാരലലായിട്ട് അപ്പുറത്തെ വഴിയിലൂടെയാണ് നമ്മള് പിന്നെ ആ പിള്ളേരെ കൊച്ചു പിള്ളേരെയൊക്കെ കണ്ടത്. ഇത് ചുള്ളിക്കമ്മൊക്കെ പെറുക്കിയിട്ട് പോകുന്ന പിള്ളേരെ കണ്ടത്. അതിലൂടെ ആ ഗ്രാമത്തിലേക്ക് കയറി അടുത്ത് കുറച്ച് പേരോട് ചോദിച്ചു. പിന്നെ ചിലർക്കൊന്നും ഹിന്ദി അറിയില്ല, ചിലർ പറഞ്ഞു പിന്നെ അവിടെ ഒരു ചർച്ചുണ്ട്, ചർച്ചിൻ്റെ അടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചർച്ചിൽ ചോദിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീയാണുള്ള, വയസ്സായ സ്ത്രീയാണുള്ളത്, അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അപ്പുറം നമ്മളെ ഈ ചേട്ടനെ കണ്ട് ചോദിച്ചു. പേരെനിക്ക് എത്ര നിശ്ചയമില്ല കേട്ടോ, പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ ഒരു വല്ലാത്ത പേരാണ്. ഒരു സെൻ ഉണ്ട്, സെൻ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നെയിമാണ് സെൻ. അപ്പോൾ അവിടെ അങ്ങനെ ചോദിച്ചു പുള്ളി, അദ്ദേഹം പറഞ്ഞു, ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, യാത്ര ചെയ്യാണ്. ഞാൻ പറഞ്ഞു പുറത്തെവിടെയെങ്കിലും കിടന്നോളാം. അപ്പോൾ പറഞ്ഞ് ഈ അതിനെന്തിനാ അപ്പോൾ നിങ്ങൾ അകത്ത് കിടന്നോ പോരാ, അകത്തത് കിടന്നോറോ എന്തിനാണെന്ന് പറഞ്ഞു. നല്ലൊരു പില്ലോ പിന്നെ വേറൊരു അഡീഷണൽ ബെഡ് ഇതൊക്കെ എടുത്ത് വെച്ച് തന്നു. ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല, രാവിലെ എഴുന്നേറ്റ് പോകുന്നതല്ലേ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, എന്തായാലും തണുപ്പല്ലേ, ഈ തണുപ്പത്തെല്ലാം പിന്നെ അധികം ഇങ്ങനെ ഇതാ കഴിയാൻ പാടില്ല, പിന്നെ നിങ്ങൾക്ക് യാത്രക്ക് ബുദ്ധിമുട്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്നിട്ട് വെള്ളമൊക്കെ ചൂടുവെള്ളമാക്കിയിട്ട് മറ്റേ ചായച്ചമ്പില്ലേ അങ്ങനെ ഒഴിക്കുന്ന പിടിയുള്ള തൂക്ക് പാത്രം, അതിൽ വെള്ളമൊക്കെ തന്നു. ഞാനതിന് വെള്ളം കുടിച്ചു, ബിസ്ക്കറ്റൊക്കെ തന്നു കേട്ടോ, രണ്ട് ബിസ്ക്കറ്റ് തന്നു. അതിലൊരു ബിസ്ക്കറ്റ് നമ്മളിപ്പോൾ കഴിച്ചു, ഒരു ബിസ്ക്കറ്റ് ബാക്കിയുണ്ട്, അതവിടെ ഉണ്ട്, അതോട് നോക്കിയാൽ മനസ്സിലാവും. ഇതുമ്മേൽ മറ്റേ ചെറിയ കല്ലില്ലേ ഉരുളം കല്ല് പോലത്തെ നമ്മളെ പുഴയെന്നൊക്കെ കിട്ടുന്നത്, അതേപോലത്തെ കല്ലാണ് ഇതിൻ്റെ മുകളിൽ പാകിയിട്ടുള്ളത്. നമ്മളെ ജില്ലി കല്ലല്ലേ ഉണ്ടാകുക, ഏത് ടാറിങ് നടത്തുമ്പോൾ ഇത് കൂടുതൽ ഈ കല്ലാണ് കാണുന്നത്. പക്ഷെ എന്നാലങ്ങനെ പൊളിഞ്ഞിട്ടൊന്നുമില്ല, ഒരു ലേശം സ്ലിപ്പറിയാണ് കേട്ടോ, സ്ലിപ്പറിയാണ് ചില സ്ഥലത്ത് സ്ലിപ്പറിയാണ്.
ഓ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണല്ലേ. തെട്ടുകെട്ടായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ. ഇതൊരു പുഴ പുഴയായിരിക്കും, അതിൽ വെള്ളമൊന്നുമില്ല എനിക്ക് തോന്നാം. മറ്റേ മെച്ചി റിവർ തന്നെ ആയിരിക്കും, മെച്ചിയോ മെഷി റിവറോ. ഏ, ഊഞ്ഞാൽ, ഇവിടുന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടാണല്ലേ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചത്. ഗവൺമെന്റിന്റെ ആണോ അത്? ആൾക്കാരൊന്നുമില്ല, സമയത്രയോ എട്ടരയാന്നുള്ളൂ വിസ്മരുന്നവരുണ്ടാവും. ലാൻഡ് ക്രൂയിസർ പ്രാഡോ, ഇഷ്ടംപോലെ ലാൻഡ് ക്രൂയിസർ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഒരു എൽ സി കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പുറം കൊക്കയാണ് കേട്ടോ. അവിടെ ഒരു നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട് അവിടെ നിന്ന്. എനിക്ക് ഇവിടുത്തെ ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചേട്ടി കേട്ടോ. ഇവിടെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്കൂളിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് ഒരു കട്ടൻ കാപ്പി ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നല്ലേ, പൊളിക്കായിരുന്നു. നോക്കി ഇങ്ങോട്ട്, അവിടെയൊക്കെ വീട് കണ്ടെങ്കിൽ വീട് അത്രയും ദൂരെ മലമുകളിൽ കുന്നിൻ ചെരിവിൽ വീട്. ഓ, കണ്ടങ്ങൾ ഇതാണ് ഇവിടുത്തെ കുടിയന്മാരുടെ. ഓ, ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ, ലിക്കറുണ്ട് ഇവിടെയൊക്കെ. അതിൻ്റെ ഉള്ളിൽ ക്രീംസ് ഫിൽ ചെയ്തിട്ടുണ്ടാവും, നല്ല രസമാണ്. കൽക്കട്ടയിൽ വരുന്ന സമയത്ത് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ടേസ്റ്റ്. ടീ ഓർ കോഫി? ടീ, എക് ടീ. നോക്കി എന്ത് പൊളിയാന്നറിയോ, ഇതിൻ്റെ ഉള്ളിലെ ക്രീം. Oh.
ഇത് എന്താ ടേസ്റ്റ് അറിയോ? ആ ക്രീം ശരിയായ ടേസ്റ്റ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ചായ പിടിക്കുക പലരുടെ ആഗ്രഹമായിരിക്കും. പാൽച്ചായാണ്, കട്ടൻ ചായ ആയിട്ടില്ല. സൗണ്ട് ഇല്ലേ എന്നുള്ള ബ്രേക്ക് അടിക്കുന്ന കേട്ടോ. എല്ലാ വണ്ടിയും അങ്ങനെ ബ്രേക്ക് അടിച്ചിട്ട് ഗിയറിൽ താങ്ങിയിട്ടേ വരുള്ളൂ. വരെ ഇറങ്ങി പോവാണ്, അപ്പൊ അങ്ങനെ വരാൻ പറ്റും. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുറുക്ക് കേട്ടോ, ഭാഗ്യമുണ്ട് ഈ മുറുക്കിന്. ഉയരം കൂടുന്തോറും മറ്റേ ചായന്റെ കടുപ്പം കൂടുന്നു. അങ്ങനെ എന്തോ ഒരു കഥ എന്താ മോഹൻലാലൊക്കെ. ഉയരം കൂടുന്തോറും മുറുക്കിന് നല്ല ടേസ്റ്റ് മാറ്റം ഉണ്ടോന്ന്. നമ്മുടെ നാട്ടിലെ മുറുക്കല്ല ലാസ്റ്റ് ഒരെണ്ണം മാത്രം ബാക്കിയായത്. ഈ നേപ്പാളിൽ നിന്ന് അടിക്കേണ്ടി വരുമായിരിക്കും. ഈ കമ്പനിക്ക് ബാക്കിയുണ്ട് സ്നാക്സ് ആൻഡ് സ്പൈസസ്. ജഗന്നാഥ് മുറുക്കു അരിമുറുക്ക് കോട്ടേജ് ഇൻഡസ്ട്രി തലശ്ശേരി. ഓ, അവർക്കൊരു പ്രൊമോഷൻ ഇരിക്കട്ടെ. अच्छा जगह है देखने के लिए बहुत. ये माउंटेन सब कुछ. चेन्नई से दूर है ना चारणार? चेन्नई से दूर, चेन्नई से 800 किलोमीटर. 8 घंटा लगता है. 8 घंटे के ऊपर लगता है. നമ്മള് കുതിരേനെ കണ്ടോ? കുതിരേന്റെ പുറത്ത് പാത്രം വെച്ചിട്ട് നമ്മൾ പാലിന്റെ പാത്രം കഴിച്ചിട്ട് പോകുന്ന പോലെ. ഓ, പശുപതി നഗർ, പശുപതി നഗർ. ആ, വാസ്യ ബംഗാൾ. अभी कन्या मिलाम सब कुछ आ गया है ना? हाँ, वो सब कुछ ऐसा ही देख के जाएगा. अभी अच्छा जगह है वो. अभी उसमें दूध है और दूध यहाँ पे देख के जा रहे. ओ, आपका है?
अच्छा उसका आपका है। अच्छा, उसका समझा नहीं? समझा नहीं? नहीं, थोड़ा थोड़ा हिंदी, थोड़ा थोड़ा आपका है। अच्छा, എങ്ങനെ കേട്ടോ, ഇവരെ വെയിറ്റ് കൊണ്ടുവന്നാൽ ചുമക്കുന്ന അരിയാണ് ഇത്. അരി ടീക്ക ടീക്ക പാൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നതാണ്. എന്താ രസം, നല്ല ആൾക്കാർ. നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോവാം. തഫിർ ശാൽത്തേ അമ്മേ ആകെ ഹായ്. ठीक ठीक अगला रूंग बालदोड़ा, रूंग कमा बालदोड़ा ना तो विड़ ना हमारे मॉलोटे के खन्याम बाते के बुआन नल्ला तानप एयर ना वरना तानप कोडूं तानप का कोड नंद ടാറ്റാ ഹെലക്സ്, കുറച്ച് ലക്ഷറി വീടാണല്ലോ. അതൊരു ടെമ്പിൾ ആണ്, റൈറ്റിലേക്ക് ടെമ്പിൾ ആണ്. ചെറിയ പിള്ളേരാ, സിഗരറ്റൊക്കെ വലിച്ചു പോകും. പഞ്ചാബി പാട്ടോ? ഓ, ക്യാ ചീസ് ഖാത്താ ഹൈ? ഉസ്കാ ചോട്ടാ ഹൈ? അച്ഛാ, ജയ മാ പതിപാറ അമ്പലത്തേക്കുള്ള വഴി കേട്ടോ അത്.